ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദീപ്തിസ് ടിഡ്ബിറ്റ്സ്. ഞാൻ ദീപ്തി പ്രജിത്ത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചൈനീസ് നൂഡിൽസ് ആണ്. യെസ്, ചൈനീസ് ചൗമിൻ എന്നും പറയാം നമുക്കിതിനെ. ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷസിലെ ഒന്നാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ചൈനീസ് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ബേസിക് വെജിറ്റബിൾസ് ആണിത്. ഞാനൊരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ടും സ്ലാൻഡിംഗ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു വലിയ സബോള, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ എടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ, അത് ഞാനിതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഞാനൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, അതും ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ ഒരു ക്യാബേജിൻ്റെ 1/4 ആണ്, അതും ഞാൻ ഇവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് ചൗമിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഹക്ക നൂഡിൽസ് ആണ്. ഈ പാക്കറ്റിലെ പകുതി നൂഡിൽസാണ് നമ്മളിവിടെ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. നൂഡിൽസ് വേവിക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നല്ലപോലെ ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം കുറച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ 1 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നൂഡിൽസ് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചെറുതായി ഒന്ന് പൊട്ടിച്ചിടാം. കുറേ അധികം കഷ്ണങ്ങളാക്കി ഇടരുത്, ജസ്റ്റ് ഒന്ന് ഹാഫാക്കി ഇട്ടാൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നൂഡിൽസ് നമുക്കൊരു 80% ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 5 മിനിറ്റൊക്കെ എടുക്കും ഏകദേശം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നൂഡിൽസ് ഓവർ കുക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് ഒരു പ്ലേറ്റിലിട്ടതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഞാനിവിടെ ഫാൻ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ പാൻ വെച്ചിരിക്കുന്നത്. ഫുൾ പ്രിപ്പറേഷൻ ഫുൾ ഫ്ലെയിമിലാണ്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ചെറുതായിട്ട് ഒരു 30 സെക്കൻഡ് മൂപ്പിച്ചെടുക്കാം. നെക്സ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റും ഇതുപോലെ 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. വീണ്ടും 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്. 30 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാപ്സിക്കം ഇട്ട് അതും നമുക്കൊരു 30 സെക്കൻഡ് ഇതുപോലെ വഴറ്റിയെടുക്കാം. സോ 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ടീസ്പൂൺ സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ്. അടുത്തതായി നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ടൊമാറ്റോ സോസ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വിനീഗറാണ്. ഇനി 1 മിനിറ്റോളം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവി നൂഡിൽസിലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഫുൾ പ്രിപ്പറേഷൻ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. തീ ഒട്ടും കുറയ്ക്കരുത്. നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ സോസുകളിലും ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അറ്റ്ലാസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. പക്ഷേ സൂക്ഷിക്കണം, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യരുത്. അപ്പോൾ ഫൈനലി നമ്മുടെ നൂഡിൽസ് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ സ്പൈസി ആവണമെങ്കിൽ, അറ്റ്ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് ആഡ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ അല്ല നമ്മുടെ ചൈനീസ് നൂഡിൽസ് അല്ലെങ്കിൽ ചൈനീസ് ചൗമിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദീപ്തി സ്റ്റിഡ്ബിറ്റ്സ്. ബൈ ബൈ.